ആയിരിക്കും സ്തുതിയായിരിക്കട്ടെ. നിശബ്ദതയിൽ നിന്ന്, ഇരുട്ടിൽ നിന്ന് സംഗീതം, അനിശ്ചിതത്വത്തിൽ നിന്ന് വെളിച്ചം, ആ രാത്രിയിൽ ഈ ലോകത്തിന്റെ പ്രത്യാശ ജനിച്ചു. വീണ്ടും ഒരു ആഗമനകാലത്തിലൂടെ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ലോകത്തിന്റെ വെളിച്ചമായി, പ്രത്യാശയായി, അതിലുപരി സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും പ്രതീകമായി ദൈവപുത്രനായ യേശു തികച്ചും സാധാരണക്കാരനായി പുൽക്കൂട്ടിൽ ജനിച്ചു. ക്രിസ്മസ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന മൂന്ന് കാര്യങ്ങളുണ്ട്. പൂജ്യരാജാക്കന്മാർ ശിശുവായ യേശുവിനെ കാണാൻ വന്നപ്പോൾ സമർപ്പിച്ച മൂന്ന് കാഴ്ചകൾ: സ്വർണവും കുന്തിരിക്കവും മിറയും. സ്വർണം ഭൂമിയിലെ യേശുവിന്റെ രാജ്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. യേശു യഹൂദരുടെ രാജാവ് എന്നതിന്റെ പ്രതീകമാണ് സ്വർണം. കുന്തിരിക്കമാവട്ടെ ശിശുവിന്റെ ദിവ്യത്വത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതിലുപരി അവിടുന്ന് ദൈവപുത്രനാണ് എന്നതിന്റെ പ്രതീകമാണ് കുന്തിരിക്കം. മീറയാകട്ടെ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി മരിച്ച യേശുവിന്റെ മരണത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഭൂമിയിലെ മനുഷ്യകുലത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് നമ്മുടെ എല്ലാവരുടെയും രാജാവായിട്ട് ദൈവം തന്റെ ഏകജാതനെ ഈ ലോകത്തിലേക്ക് അയച്ചത്. നമ്മുടെ എല്ലാവരുടെയും രക്ഷയ്ക്ക് വേണ്ടി തന്നെയാണ് അവിടുന്ന് നമുക്ക് വേണ്ടി മരണമടഞ്ഞത്. വീണ്ടും ഒരു ക്രിസ്മസ് കാലം വന്നപ്പോൾ നമ്മുടെ ജീവിതത്തെ തന്നെ യേശുവിന് കാഴ്ചയായി സമർപ്പിക്കാം. പൂജ്യരാജാക്കന്മാർക്കും ആട്ടിടയന്മാർക്കും നക്ഷത്രം വഴിതെളിയിച്ചതുപോലെ നമുക്ക് ഓരോരുത്തർക്കും യേശുവിലേക്കുള്ള വഴികാട്ടികളായി മാറാം. ഈ ക്രിസ്മസ് കാലത്ത് പുൽക്കൂട്ടിലല്ല, മറിച്ച് നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ യേശു വന്ന് പിറക്കട്ടെ. അതിനുവേണ്ടി നമുക്കൊരുങ്ങാം. ഏവർക്കും ക്രിസ്മസ് ആശംസകൾ.